പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മണ്ണിനെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ ഒക്കെ പി എച്ച് ലെവലൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മെറ്റീരിയലാണ് ഒന്ന് നമ്മുടെ കുമ്മായവും അതേപോലെ തന്നെ ഡോളമൈറ്റും അല്ലേ. കുമ്മായത്തിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, ഡോളമൈറ്റിൽ കാൽസ്യം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ധാരണ അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ആ ധാരണയൊക്കെ തെറ്റിയിരിക്കുകയാണ്. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോളമൈറ്റിൽ മാഗ്നീഷ്യം പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആധികാരികമായിട്ട് പറയണം പറഞ്ഞാൽ എങ്ങനെ വേണം, നമുക്ക് റിപ്പോർട്ട് വേണം അല്ലേ. ആ റിപ്പോർട്ട് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡോളമൈറ്റ് ലാബിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലാബിൽ ചെക്ക് ചെയ്യാൻ കൊടുത്ത എൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ല, നമുക്ക് ലഭിക്കുന്ന ഡോളമൈറ്റിൽ കാൽസ്യം മാത്രമേ ഉള്ളൂ, മാഗ്നീഷ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കർഷകരെ എല്ലാം വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ, അത് വെച്ചിട്ട് വേണം കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ അല്ലേ. അങ്ങനെ വിജയിപ്പിച്ചെടുക്കുന്ന സമയത്താണ് മാർക്കറ്റിൽ പോയാൽ വിലയില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പോലും ഒരു സപ്പോർട്ടും കിട്ടാത്ത ഒരവസ്ഥയാണ് കർഷകർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ ഈ ഡോളമൈറ്റ് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഒരു കൊല്ലം മുമ്പാണ് നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്ത് മുസ്തഫ എന്നാണ് ഒരു പേര്, എനിക്ക് ഓർമ്മയിൽ അതാണ് കിട്ടുന്നത്. മൂപ്പരാണ് ഈ ലൈമിങ് മെറ്റീരിയലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് വരണേ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുമ്മായാണ്, ഡോളമൈറ്റ് ചിലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ആ ഡോളമൈറ്റിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്താ പറഞ്ഞാൽ ആ ചെടിക്ക് ചിലപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് വലിയ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ളതാണ് മെറ്റീരിയൽ വരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് എന്താ പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഈ ഡോളമൈറ്റ് മേടിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ ചെറിയ പോരായ്മകൾ കണ്ടു തുടങ്ങിയത്. പല കർഷക സുഹൃത്തുക്കളും വിളിക്കുകയും വാട്സപ്പിലൊക്കെ നമ്മൾ ഡോളമൈറ്റ് കലക്കി ഒഴിച്ചു, എന്നിട്ടും അതിൽ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല, അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ചാലക്കുടിയിലുള്ള ജോസേട്ടൻ പറഞ്ഞിട്ടാണ് എനിക്കറിഞ്ഞത്. അപ്പോൾ ആ ചാലക്കുടിയിലുള്ള ജോസേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് നീറ്റ് കക്ക പൊടിച്ച് വിൽക്കുന്ന ഒരാളാണ്, അതേപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ മൂപ്പര് ആ ഡോളമൈറ്റും മൂപ്പര് ചാക്കിലി പൊടിക്കുന്ന ഡോളമൈറ്റും അതോടെ പൊടിച്ച് വിൽക്കുന്ന കക്കയും കക്കയുടെ പൊടിയും രണ്ടും കൂടിയിട്ട് ചാലക്കുടിയിലുള്ള അഗ്രോണമി സെൻറ്ററിൽ ചെക്കിങ്ങിന് കൊടുത്തു. അതിൻ്റെ റിസൾട്ടിലാണ് നമുക്ക് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ഡോളമൈറ്റിൽ കണ്ടത്. അതിൽ 0.23% 1% പോലില്ല, 0.5% പോലും അതിൽ മാഗ്നീഷ്യം ഇല്ല. ന്യൂട്രലൈസിങ് വാല്യൂ പറഞ്ഞാൽ പി എച്ച് കറക്റ്റ് ചെയ്യുന്ന വാല്യൂ, ന്യൂട്രലൈസ് ചെയ്യുന്നത് മണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള വാല്യൂ 89.39 ആയിരുന്നു. അതെനിക്ക് അയച്ചു തരികയും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡോളമൈറ്റിൽ ചതികൾ നടക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഗുണമേന്മയുള്ള മെറ്റീരിയലൊന്നല്ല പല സ്ഥലത്തും നമുക്ക് ലഭിക്കുന്നത്. അത് വെച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ വെച്ച് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അതിൽ കീടനാശിനി അടിച്ചിട്ടുണ്ടോയെന്നൊക്കെ പരിശോധിക്കാൻ പോകുന്നത് കേട്ടോ. അതിനൊക്കെ മുൻഗണനയുണ്ട്. പക്ഷേ കർഷകർക്ക് ലഭിക്കുന്ന മെറ്റീരിയൽ അത് ഗുണമേന്മയുള്ളതാണെന്ന് ഇവിടെ പരിശോധിക്കാവൂ, യാതൊരുവിധ സംവിധാനവും ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇപ്പോൾ കൊറോണയ്ക്ക് കാരണം നമുക്ക് പോകാനും വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് ഡിലേ ആയി ഡോളമൈറ്റ് മേടിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഡോളമൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോളമൈറ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തു നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ റേഡിയോ ട്രേസർ ലാബോറട്ടറിയിൽ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോളമൈറ്റ്. ആ അതിൻ്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ന്യൂട്രലൈസ് വാല്യൂ 82.72 ആണ്. സാധാരണ രീതിയിൽ ഡോളമൈറ്റിലൊക്കെ 105% അല്ലെങ്കിൽ 110% അടുത്ത് എപ്പോഴും ന്യൂട്രലൈസ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ കുമ്മായത്തിലാണെങ്കിൽ 100% അടുത്ത് ന്യൂട്രലൈസ് വാല്യൂ ഉള്ളു. അതേമാതിരി കാൽസ്യം 36%, ഏകദേശം 30% അടുത്താണ് ഉണ്ടാവുക കാൽസ്യം ഡോളമൈറ്റിൽ. അതേപോലെ തന്നെ 20-22%, 23% അടുത്ത് മാഗ്നീഷ്യം ഉണ്ടാവും ഡോളമൈറ്റിൽ. അത് ഓരോ സോഴ്സ് ഏത് സോഴ്സിൽ നിന്ന് എടുക്കുന്ന ആ സോഴ്സിനനുസരിച്ചിട്ടാണ് അതുണ്ടാവുക, ആ കണ്ടൻറ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇതിൽ ചെക്ക് ചെയ്തതിൽ കൊടുത്തിരിക്കുന്ന മാഗ്നീഷ്യം 0.41% ആണ്, പറഞ്ഞാൽ 1% പോലും ഇല്ല. അപ്പോൾ ജോസേട്ടൻ ചാലക്കുടി ചെക്ക് ചെയ്ത് 0.023% ആണ്.
ഇതൊന്നും നമ്മൾ മണ്ണിലിട്ട് കൊടുത്ത് കാൽസ്യം ലഭിക്കും മാഗ്നീഷ്യം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഡോളമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. മണ്ണിൽ ചേർത്ത് കൊടുത്ത് കൃഷി ചെയ്യണം, മറ്റു വളങ്ങളൊന്നും ചെയ്യാതെ. മാഗ്നീഷ്യം വേണ്ടി വരുമ്പോൾ പോലും മറ്റു വളങ്ങൾ ചെയ്യാതെ നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കും അല്ലേ. ഗ്രോ ബാഗ് കൃഷിയിലാണെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. ഗ്രോ ബാഗ് കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ ഡോളമൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോളമൈറ്റ് ഉപയോഗിച്ചിട്ട് മാഗ്നീഷ്യം ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇല്ലാത്തൊരു സാധനത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമുക്ക് ലാബിൽ നിന്ന് ചെക്ക് ചെയ്ത റിപ്പോർട്ട് ആധികാരികമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക. ലാബിൽ റിപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഓരോ എലിമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നതിനെ കാശാണ്. ഇപ്പോൾ ന്യൂട്രലൈസ് വാല്യൂ ചെക്ക് ചെയ്യണം, കാൽസ്യം ചെക്ക് ചെയ്യണം, മാഗ്നീഷ്യം ചെക്ക് ചെയ്യണം. ഓരോ മെറ്റീരിയലിനും ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് നല്ല രീതിയിൽ പേപ്പറിൽ വരാറുണ്ട്. അതിനെയൊക്കെ നല്ല പോലെ മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. കർഷകർക്ക് ലഭിക്കുന്ന മെറ്റീരിയൽ ഗുണമേന്മയുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ യാതൊരു സംവിധാനമില്ല. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് കംപ്ലയിൻ്റ് കൊടുക്കുക പറഞ്ഞാൽ ഡോളമൈറ്റ് തരുന്ന ഒരു വെള്ള കവറിൽ പൊതിഞ്ഞിട്ട് പിക്കപ്പിലെ തരിക അല്ലേ. അതിൽ മാഗ്നീഷ്യം ഇത്ര ശതമാനം, കാൽസ്യം ഇത്ര ശതമാനം ഒന്നും എഴുതി ഉണ്ടാവില്ല. അങ്ങനെ എഴുതാത്തോടത്ത് നമ്മൾ എവിടെ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാനാണ്? ആരുടെ അടുത്ത് കംപ്ലയിൻ്റ് പറയാനാണ്? ആരുടെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ മേടിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വിജയിക്കാനാണ്? നമ്മളെവിടെയും വിജയിക്കുന്നില്ല. നമ്മളിങ്ങനെ കാശ് കൊടുത്ത് ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കുക. വിപണിയിൽ പലതരം തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഞാൻ പൊതുവായിട്ട് പറയുന്നു എന്നുള്ളൂ, എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണത്. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ വിപണിയിൽ ജൈവ കൃഷി പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ജൈവ ഉൽപ്പന്നങ്ങളാണ്, അതിൽ ആ സാധനമുണ്ട്, ഈ സാധനമുണ്ട് പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ മേടിച്ച് നമ്മൾ ഇൻപുട്ട്സായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഔട്ട്പുട്ട് ഇല്ല, ഉള്ള ഔട്ട്പുട്ടിന് വിലയും ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് നമ്മൾ ഡോളമൈറ്റിൽ മാഗ്നീഷ്യം ഉണ്ട് പറഞ്ഞ് ആ ധാരണയിൽ എല്ലാറ്റിലും അല്ലാട്ട ചിലയിൽ കിട്ടുന്ന ഉണ്ടായിരിക്കാം, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയാലാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരുന്ന അതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും തന്നെ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനും കുറവുള്ള കാൽസ്യം ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാഗ്നീഷ്യം തീരെ ഇല്ലാത്തത് കൊണ്ട് മാഗ്നീഷ്യത്തിന് വേണ്ടി ഈ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് റിമാർക്സിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡോളമൈറ്റ് ഉപയോഗിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിർവീര്യ മൂല്യം, ന്യൂട്രലൈസ് വാല്യൂ, ന്യൂട്രലൈസ് വാല്യൂ 100 താഴെയാണ്. സാധാരണ 110, 105, 110 ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉരുണ്ടു കൊടുത്ത് 1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഒക്കെ ഉരുണ്ടു വരും. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വളരെയേറെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.